Hi everyone, this is me Nibed here. Welcome to my YouTube channel Teacher Educator. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈലിൽ ഡബ്ല്യു പി എസ് അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മീൻ മീഡിയൻ മോഡ് അതുപോലെ തന്നെ ഒരു ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് പ്ലേ സ്റ്റോർ തുറന്ന് ഡബ്ല്യു പി എസ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി പ്ലേ സ്റ്റോർ തുറക്കുക, ഡബ്ല്യു പി എസ് ഓഫീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു പി എസിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് തുറന്നു വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നു. ഇതുപോലൊരു അപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അത് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് സൈഡ് ബോട്ടത്തിലുള്ള പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്പ്രെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുക. ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മളവിടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. ഒരു സെൽ സെലക്ട് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അതിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുക. തൊട്ടടുത്തുള്ള മൂന്ന് സെല്ലുകൾ ആ സെല്ലിൻ്റെ താഴെ പ്രത്യക്ഷപ്പെടുന്ന സ്ക്വയർ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത മൂന്ന് സെല്ലുകൾ സെലക്ട് ചെയ്ത് ഒരു ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അടിയിൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്ന് സെല്ലുകളും കൂടി ഒറ്റ സെല്ലായി മാറും. ദെൻ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സൈസ് കൂട്ടാം, അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് വയ്ക്കുക. സെൻട്രൽ അലൈൻമെൻറ്റും കൊടുക്കാൻ മറക്കരുത്. ദെൻ മീൻ മീഡിയൻ മോഡ് എന്നതിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനടിയിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് സീരിയൽ നമ്പർ എന്നിടുക. നെയിം ഓഫ് സ്റ്റുഡൻസ്, തൊട്ടടുത്ത സെല്ലിൽ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതുമ്പോൾ ആ സെല്ലിൽ ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ ഫോണ്ടുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ആ സെല്ല് സെലക്ട് ചെയ്ത് അടിയിൽ റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലൈനായിട്ട് വരുന്നത് കാണാം. തൊട്ടടുത്ത് ഇതുപോലെ തന്നെ മാർക്സ് ഒബ്ടെയിൻഡ് എന്ന് പറഞ്ഞ് എഴുതുമ്പോഴും ഇതേ പ്രശ്നം വരും. ബാക്ക് ബട്ടൺ അടിച്ച് റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സീരിയൽ നമ്പർ ഫസ്റ്റ് കോളത്തിൽ 1 അടിക്കുക, അതുപോലെ 2 അടിക്കുക. നമ്മൾ 1 2 ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് സൈഡിലേക്ക് ഏരോ മാർക്കുകൾ വരും. അതിന് താഴേക്കുള്ള ഏരോ പിടിച്ച് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 10 വരെയുള്ള നമ്പറുകൾ കിട്ടും. ഞാനിവിടെ 10 സ്റ്റുഡൻസിനെയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നെയിം ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതിന് താഴെ കുട്ടികൾ 10 സ്റ്റുഡൻസിൻ്റെയും പേരുകൾ എൻ്റർ ചെയ്യുക. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്സ് ഒബ്ടെയിൻഡ്, ഓരോ കുട്ടികൾക്കും നമ്മളുടെ അച്ചീവ്മെൻ്റ് ടെസ്റ്റിൽ എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്യുക. അടുത്ത കോളത്തിൽ നമ്മൾ പേഴ്സൻറ്റേജ് ആണ് കാണാൻ പോകുന്നത്. പേഴ്സൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേഴ്സൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? പേഴ്സൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ടു അടിക്കുക. ഇക്വേഷൻ ആകുമ്പോൾ എപ്പോഴും ഈക്വൽ ടു സൈൻ ഇടണം. ദെൻ നമ്മളൊരു ബ്രാക്കറ്റ് ഇടുക. ഏത് ആ കുട്ടിയുടെ മാർക്ക് 45 മാർക്കാണ് ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഔട്ട് ഓഫ് 50 നമ്മൾ എക്സാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 50 എടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു 100 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ആ കുട്ടിക്ക് 90 മാർക്കാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി മുമ്പ് ചെയ്ത പോലെ ആ സെല്ലിൽ ലോങ് പ്രസ് ചെയ്ത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികളുടെയും പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. കാരണം ഈ ഇക്വേഷൻ എല്ലാ സെല്ലിലും അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. അടുത്തായി നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രേഡ് കാണുകയാണ്. അതിനു മുമ്പ് മീൻ മീഡിയൻ മോഡ് എന്നുള്ളത് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ച് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ടേബിളിൻ്റെ ഹെഡിങ് വരുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് കളറും ഫിൽ കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ ഗ്രേഡ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തു. ആദ്യത്തെ കുട്ടിയുടെ ഗ്രേഡ് വരേണ്ട കോളത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഗ്രേഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഗ്രേഡിൻ്റെ ഏത് രീതിയിലാണ് ഗ്രേഡ് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഫോർമാറ്റ് ഡബ്ല്യു പി എസ് ഓഫീസിന്, അതായത് നമ്മൾ സ്പ്രെഡ്ഷീറ്റിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സെല് സെലക്ട് ചെയ്ത് അവിടെ സ്കോറും ഗ്രേഡും അടങ്ങിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓരോ സ്കോറിനും എത്ര ഗ്രേഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് അത് പ്രകാരമുള്ള ഗ്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. ഞാൻ എസ് സി ആർ ടി ആണ് ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരമുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 0, 20, 30, 40, 50, 60, 70, 80, 90 എന്ന് പറഞ്ഞ മാർക്കുകളും അതോടൊപ്പം തന്നെ
എ പ്ലസ് എ ബി പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗ്രേഡുകളും കൃത്യമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ടേബിൾ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ച് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുകയാണ്. ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സെല്ലുകൾ സെലക്ട് ചെയ്ത ശേഷം അടിയിൽ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് കൃത്യമായി ബോർഡർ സെലക്ട് ചെയ്താൽ മതി. ഇനി അടുത്ത കൂട്ടിയിട്ട് ഗ്രേഡ് വരേണ്ട സെല്ല് സെലക്ട് ചെയ്ത് താഴെയുള്ള മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ടിൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ പലതരം ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് നമ്മൾക്ക് ലുക്കപ്പ് ഫങ്ഷനാണ് ആവശ്യം. നമ്മൾ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. എച്ച് ലുക്കപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലുക്കപ്പാണ്, ഹൊറിസോണ്ടൽ ലുക്കപ്പ് അല്ല നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ലുക്കപ്പ് ഉണ്ട്, അതും അല്ല. വി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലുക്കപ്പാണ് കുറച്ചും കൂടി സ്യൂട്ടായിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ലുക്കപ്പിന് തൊട്ട് മുകളിലായിട്ട് ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് ആ കുട്ടിയുടെ ആ പെർസെൻറ്റേജ് ഉള്ള സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ സെല്ലിൻ്റെ അഡ്രസ്സ് അവിടെ വന്നു. അതിനുശേഷം ടേബിൾ അറേ എന്നുള്ളിടത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്ക് ഗ്രേഡിൻ്റെ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യണം. കാരണം അതിന് മുന്നിലായിട്ട് ഒരു ഡോളർ സൈൻ നമുക്ക് ആഡ് ചെയ്യണം. ആ ഫങ്ഷൻ റൺ ചെയ്യുമ്പോൾ ആ ടേബിൾ അറേയുടെ പുറത്തുള്ള വാല്യൂ സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളോട് കോമ ഇട്ട ശേഷം ടു എന്ന് കൊടുക്കുന്നു. അതായത് സെക്കൻഡ് കോളത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ആ കുട്ടിയുടെ ഗ്രേഡ് അവിടെ വന്നു. അത് ലോങ് പ്രസ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. അപ്പോൾ എല്ലാ കുട്ടികളുടെയും ഗ്രേഡ് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മീൻ മീഡിയൻ മോഡ് കാണേണ്ടതാണ്. മീൻ മീഡിയൻ മോഡ് എന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്തു. മീൻ എന്ന് പറഞ്ഞാൽ ഏവറേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇൻസേർട്ടിൽ ഫങ്ഷൻസ് എടുത്ത് അതിൽ ഏവറേജ് ഫങ്ഷൻ സെലക്ട് ചെയ്യുക. ഏത് വാല്യൂസിൻ്റെ ഏവറേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ സെൽ സെലക്ട് ചെയ്ത് നമ്മുടെ മാർക്സ് ഒബ്ടെയിൻഡ് എന്ന് പറഞ്ഞ വാല്യൂസ് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ വാല്യൂസിൻ്റെ ഏവറേജ് അല്ലെങ്കിൽ മീൻ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീഡിയനും കാണണം. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇൻസേർട്ടിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് മുകളിൽ എന്താണ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ എം എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ മീഡിയൻ ഓപ്ഷൻ കാണാം. മീഡിയൻ ഓപ്ഷനിൽ ഇതുപോലെ തന്നെ നമ്മൾ ആ സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ കുട്ടികളുടെ മാർക്കുള്ള സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായി മോഡാണ് കാണേണ്ടത്. അതിന് ഇതുപോലെ തന്നെ നമുക്ക് ഇൻസേർട്ടിൽ ഫങ്ഷൻസ് എടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഈക്വൽ ടു സൈൻ ഇട്ട് മോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക് മോഡ് ഫങ്ഷൻ അവിടെ വരും. അതിനുശേഷം പഴയ പോലെ തന്നെ മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്, നമ്മൾ ആ സെല്ലുകൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അടുത്തുള്ള ടിക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് സൈഡിലുള്ള ടിക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ആ മോഡും അവിടെ വരും. ഓക്കെ, കൂടുതലും റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആണ് മോഡായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സെല്ലുകളൊക്കെ സെലക്ട് ചെയ്ത് ഫോർമാറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുകയാണ്. ദെൻ അത് ടേബിളായിട്ട് അവിടെ അറേഞ്ച് ചെയ്തു. ഓരോ ഗ്രേഡും എത്ര കുട്ടികൾക്ക് വീതം കിട്ടിയിട്ടുണ്ട് എന്നതിനനുസരിച്ച് ഒരു ചാർട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സെല്ല് സെലക്ട് ചെയ്തു. അതിൽ എ പ്ലസ് എ ബി പ്ലസ് ബി എന്ന് പറഞ്ഞ ഗ്രേഡുകളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഗ്രേഡും എത്ര കുട്ടികൾക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ അതിന് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്ത് മെനു ഓപ്ഷനിൽ ഡാറ്റയിൽ അസെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഗ്രേഡ് കോളത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ എ പ്ലസ് ബി ബി പ്ലസ് സി സി പ്ലസ് ഡി ഡി പ്ലസ് ഇ എന്ന ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ഡാറ്റ മൊത്തം, അതായത് ആ ടേബിൾ മൊത്തം അറേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അതുപോലെ എത്ര പേർക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട്, എത്ര പേർക്ക് എ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എ പ്ലസ് രണ്ട് പേർക്ക്, എ ഒരാൾക്ക്, ബി പ്ലസ് ഒരാൾക്ക്, ബി നാല് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സി പ്ലസ് രണ്ട് പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡി പ്ലസ് ഡി ഇ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സീറോ എന്ന് ടൈപ്പ് ചെയ്തു.
അതിനുശേഷം നമ്മൾ ആ സെല്ലുകളൊക്കെ സെലക്ട് ചെയ്തു. മെനു ഓപ്ഷനിൽ ഇൻസേർട്ടിൽ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. പലതരം ചാർട്ടുകളുണ്ട്, കോളം ചാർട്ട്, റോ ചാർട്ട്, അങ്ങനെ പലതരം ചാർട്ടുകളുണ്ട്, പൈ ചാർട്ട് ഉണ്ട്. ഞാനിവിടെ കോളം ചാർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ടുള്ള ഒരു കോളം ചാർട്ട് വന്നു. നമ്മളതിന് ആ ചാർട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിന് ചുറ്റുപാടുമുള്ള 6 കുത്തുകൾ ക്ലിക്ക് ചെയ്ത് അതിനെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചാർട്ട് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ചാർട്ടിൻ്റെ ടൈറ്റിലും അതുപോലെ കളറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ടൈറ്റിലായിട്ട് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇതോടുകൂടിയിട്ട് മീനും മീഡിയനും മോഡും കണ്ടുപിടിച്ച് ഗ്രാഫും വരച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ച് ഇനിയും ഇത് മനോഹരമാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.